മണികണ്ഠൻ തൃപ്പൂത്തറയിലാണ് താമസിക്കുന്നത് ചെയ്തത് കമ്മട്ടിപ്പാടം അവിടുത്തെ ആൾക്കാരുടെ കഥയാണ് അത് വൻ വിജയമായി ആ കഥാപാത്രവും വിജയമായി ഈ പടം ഇറങ്ങിയതിന് ശേഷം ആ ഭാഗത്തോടൊക്കെ പോയിട്ടുണ്ടോ പോയപ്പോൾ ആൾക്കാരുടെ അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം എന്താണ് ഞാൻ കുറച്ചാളം അവിടെ തന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവേൻ്റെ ഓഫീസുണ്ട് അവിടെ അപ്പോൾ പടത്തിന് മുമ്പും പടം കഴിഞ്ഞ് കുറച്ചോളം അവിടെ തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഡെയിലി കാണും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ഈ ബാലൻചേട്ടൻ എന്ന് പറയുന്ന പോലെ തന്നെ അവർ കാണുമ്പോൾ ബാലൻചേട്ടൻ എന്നാണ് ഇപ്പോൾ ഒരു മിക്ക പേരും വിളിക്കുന്നത് പിന്നെ ഇപ്പൊ അവാർഡ് കിട്ടിയതിനു ശേഷം കമ്മട്ടിപ്പാടത്ത് പോയിരുന്നു വിനായകൻചേട്ടന്റെ വീട്ടിലും അവിടെ കമ്മട്ടിപ്പാടത്ത് പോയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് നിങ്ങൾ തമ്മിൽ ഇപ്പം ഈ പറയുന്ന അലമാരയിൽ വെച്ചാണല്ലോ പരിചയപ്പെടുന്നത് ഇതിനു മുമ്പ് സണ്ണിക്ക് അറിയോ നിങ്ങൾ തമ്മിലൊരു സൗഹൃദ പരിചയം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ അലമാരയിലെ നിങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയൂ സണ്ണി ചെയ്യുന്ന കഥാപാത്രം എന്താണ് അലമാര അലമാരയില് എന്റെ അമ്മാവനായിട്ടാണ് സുപ്രൻ എന്നാണ് പേര് സുപ്രൻ അമ്മാവൻ സുബ്രഹ്മണ് സുബ്രഹ്മണ്യം സർണിയുടെ കഥാപാത്രം എന്റെ പേര് അരുൺ അരുൺ എന്ത് ചെയ്യുന്ന ബാംഗ്ലൂരില് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എത്ര സിനിമ കഴിഞ്ഞു ഇപ്പം ഇതെന്റെ ഇരുപതാമത്തെ മൂവി ഇരുപതാമത്തെ പടങ്ങളാണ് ഇരുപത് പടങ്ങൾ രണ്ട് മൂന്ന് വർഷമായോ ഇല്ല അല്ലെ മൂന്നാല് വർഷം അല്ലേളു അഞ്ചാമത്തെ വർഷം ഇരുപത് സിനിമകളാണ് സണ്ണിമേൻ കിരിക്കുന്നത് അല്ല മലയാള സിനിമ ശരിക്കും പുതുമയിലേക്ക് നല്ലപോലെ ഒരു കുതിച്ചാട്ടം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ അലമാര നമ്മളൊന്നും ഒരു ഒരു കൊല്ലം മുമ്പ് പോലും ഒരു സിനിമയ്ക്ക് ഒരു അതും ഒരു ഫീച്ചർ ഫിലിമിന് അലമാര എന്ന് പേരിടാൻ ചിന്തിക്കുക പോലുമില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയാകുമ്പോഴത്തേക്ക് വേറെ തരത്തിലുള്ള പേരുകളൊക്കെ ആണെന്നില്ല ഇപ്പം റാംജി റാവു സിനിമ വന്നപ്പോഴത്തേക്ക് പടത്തിന് പേരിട്ടപ്പോഴത്തേക്ക് ഒരുപാട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷെ പടം കണ്ടതിന് ശേഷം ആൾക്കാർ പറഞ്ഞു പേരിലൊന്നും കാര്യമില്ല കേട്ടോ ഈ പടത്തിന് ഈ പേര് തന്നെയാണ് വേണ്ടത് കാര്യം അതൊരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഇതാണ് അതേപോലെ അലമാര എന്ന് കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർ അതൊരു ഫർണിച്ചറല്ലേ അതൊരു സിനിമയുടെ പേരായിട്ട് എങ്ങനെ വരുന്നത് നമ്മൾ പക്ഷേ അലമാര അറിഞ്ഞുകൂടാത്ത ആരുമില്ല അതാണ് അതിൻ്റെ ഒരു ഒരു ശരിക്കുള്ള ഒരു പേരാരാണ് മിഥുൻ തന്നെ ഈ പേര് വേറെ ഞാനും കഥ കേൾക്കുന്നതിന് മുന്നേ ആദ്യം കേട്ടത് അലമാര എന്നുള്ള ടൈറ്റിലായിരുന്നു അതിനായി പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരും പോലെ തന്നെ ഞാനും ഒന്ന് എക്സൈറ്റഡ് ആയി ഈ അലമാര എന്ന് കേട്ടു കാരണം പിന്നെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വസ്തുവാണ് അലമാര അതുമായി ബന്ധപ്പെട്ടുള്ള അലമാരയുടെ ഇതിന്റെ അതായത് എനിക്കോ പല സ്ഥലങ്ങളിലും കഷ്ടമുണ്ടെന്നോ ഐ മീൻ കല്യാണം കഴിഞ്ഞ് പെൺവീട്ടുകാർ കൊടുക്കുന്ന ഒരു ഒരു ഗിഫ്റ്റ് വീട്ടിലേക്ക് uh, uh,